ഈ എൽ ജെ ഡിയിലെ ഭിന്നതയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർത്തയിൽ സജീവമായിരിക്കുന്നത്. ഇനി ഈ ഭിന്നത പരിഹരിക്കാൻ ദേശീയ കമ്മിറ്റിയുടെ ഇടപെടലാണ്. ദേശീയ സെക്രട്ടറി വർഗീസ് ജോർജിനെയാണ് ഇരുവിഭാഗവുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നാണ് വിമത വിഭാഗത്തിന്റെ നിലപാട്. വിഭാഗീയത പരിഹരിച്ചില്ലെങ്കിൽ കേരളത്തിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് പ്രശ്നം പരിഹരിക്കാൻ ദേശീയ നേതൃത്വം തന്നെ ഇടപെടുന്നത്. രണ്ട് വിഭാഗവും ഒന്നിച്ചാൽ മാത്രമേ എൽ ഡി എഫിനൊപ്പം നിൽക്കാനാവൂ എന്ന് സി പി എം ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ശ്രേയാംസ് കുമാർ നേരത്തെ നിലപാട് മയപ്പെടുത്തിയത്. തെറ്റ് തിരിച്ചറിഞ്ഞാൽ തിരിച്ചെടുക്കാമെന്നായിരുന്നു ശ്രേയാംസ് കുമാറിന്റെ വാക്കുകൾ. ദേശീയ നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഈ മയപ്പെടലെന്നാണ് വിലയിരുത്തൽ. ശ്രേയാംസ് പരസ്യമായി തിരിച്ചു വിളിച്ചതിന് പിന്നാലെയാണ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. ആദ്യഘട്ട സമവായം എന്ന നിലയിൽ ദേശീയ ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജിനെ ചർച്ചകൾക്കായി നിയോഗിച്ചു. എന്നാൽ ആദ്യം വിമത വിഭാഗത്തിനൊപ്പം നിൽക്കുകയും പിന്നീട് മറുകണ്ഠം ചാടുകയും ചെയ്ത വർഗീസിനെ മുഖവിലേക്കെടുക്കേണ്ടതില്ലെന്നാണ് ഷെയ്ഖ് പി ഹാരിസ് പക്ഷത്തിന്റെ നിലപാട്. അതിനാലാണ് അടുത്ത മാസം 8 പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചതും. എന്നാൽ അതിനിടെ ശ്രേയാംസ് കുമാർ വിമത വിഭാഗത്തിലുള്ളവരെ സ്വന്തം പാളയത്തിലെത്തിക്കാനുള്ള നീക്കത്തിന് വേഗം വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തെക്കൻ കേരളത്തിലെ ജില്ലാ നേതാക്കളെ കാണുകയും പരിഭവങ്ങൾ പറഞ്ഞു തീർത്ത് തിരിച്ചെത്തിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ നിലപാട് മയപ്പെടുത്തിയില്ലെങ്കിൽ ഹാരിസ് സുരേന്ദ്രൻപിള്ള വിഭാഗത്തിന് നിലനിൽക്കാനാകാതെ വരും. ജനം, തിരുവനന്തപുരം.